നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളുകളായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. എന്താ പറയാ, കുറെ തിരക്കുകൾക്കിടയ്ക്ക് വീഡിയോ ഇടാനായിട്ടുള്ള ടൈം കിട്ടാത്തതൊന്നാണ്, ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. സാധാരണ പുതിയ പ്രൊഡക്ട്സുകളാണ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു പഴയ ഒരു മൊബൈൽ ഫോണാണ്. മറ്റൊന്നുമല്ല, സസ്പെൻസ് ഒന്നുമില്ലതാ, നോക്കിയയുടെ 6600 എന്നുള്ള മോഡലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് നിലവിൽ ഈ മോഡൽ ഇപ്പോൾ അവൈലബിൾ അല്ല, പുതിയ ഫ്രഷ് പീസ് ഒന്നും ഇപ്പോൾ വരുന്നില്ല. ഇത് ഞാനിവിടെ ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഇവിടെ എങ്ങും കിട്ടുന്നില്ലായിരുന്നു. റീഫർബിഷ്ഡ് മോഡലാണ് ഇതിപ്പോ. ഖത്തറിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് വഴിയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് അൺബോക്സ് ചെയ്യണതിന് മുന്നേ 6600 എന്ന് പറഞ്ഞുള്ള നോക്കിയുടെ ഈ മോഡലിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 2003 ഈ പ്രൊഡക്റ്റ്, ഈ മോഡൽ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് 2003. ഞാനൊക്കെ ഏകദേശം അന്ന് 10 പഠിക്കുന്ന ടൈമാണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ക്യാമറ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാഡംബരമാണ്. ഫോൺ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ആഡംബരമാണ്, ക്യാമറ ഫോൺ എന്ന് പറഞ്ഞാൽ അത്യാഡംബരമാണ്. അതിന്റെ ഇടയ്ക്കാണ് ഈ 6600 എന്ന് പറഞ്ഞ മോഡൽ കടന്നു വരുന്നത്. സാധാരണ ഫോണുകളെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു എന്താ പറയുക, ആ ഒരു ഷേപ്പ് വ്യത്യാസം അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മികച്ച സൂപ്പർ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം, നോക്കിയയുടെ ഒരു ആദ്യകാല സ്മാർട്ട് ഫോണാണ് ഈ 6600 എന്ന് പറയുന്നത്. അപ്പൊ അക്കാലത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വപ്നമാണ്. ആർക്കും ഇല്ല, നമ്മുടെ വീട്ടിലും ആർക്കും ഇല്ല മൊബൈൽ ഫോൺ, വളരെ കുറച്ച് പേരിലൊക്കെ ഉള്ളൂ. അപ്പൊ ഈ 6600 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാവർക്കും ഇഷ്ടമാണ്, ഭയങ്കര നോക്കിയയുടെ, എനിക്ക് തോന്നുന്നു നോക്കിയയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6600 തന്നെ ആയിരിക്കും. ഒന്ന് 1100 ഉണ്ട്, പക്ഷെ 6600 തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ എനിക്ക് തോന്നുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചാണ്. 2003-2004 സമയത്ത് ഇതിലൂടെ ഇറങ്ങുമ്പോൾ ഏകദേശം 10,000 രൂപ എങ്ങനെ വന്നാലും കുറഞ്ഞൊരു 10,000 രൂപയെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇതിന് വില. അന്ന് അക്കാലത്ത് നമുക്കൊന്നും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക, അന്ന് 10 രൂപ പോലും നമുക്ക് എടുക്കാനില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫോൺ നമുക്ക് സ്വന്തമാകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ സ്വപ്നമായിട്ട് അവശേഷിക്കുകയായിരുന്നു. അവസാനം നമുക്കൊരു ഫോണൊക്കെ വാങ്ങാം എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോ ഇത് ഇവിടെ നിന്ന് എന്താ പറയുക, പ്രൊഡക്ഷൻ നിർത്തി. നോക്കിയയുടെ ഈ ഫോൺ, ഈ മോഡലിൽ പ്രൊഡക്ഷൻ നിർത്തി. പിന്നെ ഒത്തിരി അന്വേഷിച്ചിട്ടൊന്നും നല്ലൊരു പ്രൊഡക്റ്റ്, ഇത് നല്ലൊരു പീസ് കിട്ടിയില്ല ഇത്. പിന്നെ ഏകദേശം ഞാൻ പറയാം 17-18 വർഷമായി തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഞാൻ സ്വന്തമാക്കിയത്. എന്തായാലും നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് ചിലപ്പോൾ ഈ ഫോൺ അറിയണമെന്നില്ല. ബാക്കി നമ്മളുടെയൊക്കെ ആ ഒരു തലമുറക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വപ്നം തന്നെയായിരിക്കും. അപ്പൊ ഒരു നൊസ്റ്റാൾജിയ തന്നെയായിരിക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മളുടെ 6600 ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ ബോക്സ് ഇത് ഒറിജിനൽ ബോക്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അക്കാലത്ത് ഇതുപോലുള്ള ബോക്സ് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മുന്നേ പൊട്ടിച്ചായിരുന്നു കേട്ടോ, ഇത് നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ താരം. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഒപ്പം നമുക്ക് വരുന്നത് ഒരു ചാർജറുണ്ട്, പിന്നെ ഒരു ബുക്ക്ലെറ്റ്, പിന്നെ ബാറ്ററി. അപ്പൊ നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. ബാറ്ററി ഇടുന്നതിന് മുമ്പ് കണ്ടില്ലേ, ഇതെവിടെയാണ് നമ്മുടെ സിം സ്ലോട്ട്, സിം ഇടുന്നത് ഇവിടെയാണ്. സിം ഇവിടെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇവിടെ മെമ്മറി കാർഡ്, വലിയ മെമ്മറി കാർഡാണ്, ആ മെമ്മറി കാർഡ് ഇടുന്ന സ്ലോട്ടാണിത്. ലോക്കായി. ബാറ്ററി നോക്കിയയുടെ ആ ഒരു ഫസ്റ്റത്തെ ഒരു ലോഗോ ഒക്കെ വന്നു. ഇനി ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ദാ ഇതിലിപ്പോൾ കാണാം, ഈ സൈഡിൽ റേഞ്ചാണ്, ദെൻ ബാറ്ററി. ഈ വാൾപേപ്പർ കണ്ടില്ലേ, ഇത് 6600 തന്നെ കമ്പനി വാൾപേപ്പറാണ്. സെയിം ഇതേ ഫോട്ടോ തന്നെയാണ് ഇതിൻ്റെ കവറിലുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ
ജോയിസ്റ്റിക്ക് പോലെ ഇത് വെച്ചിട്ടാണ് കണ്ട, താഴേക്കും മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ ഈ ജോയിസ്റ്റിക്ക് വെച്ചിട്ടാണ്. പിന്നെ മെനു എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ബട്ടണാണ് മെനുവിൻ്റെ ബട്ടൺ. മെസ്സേജ്, കോണ്ടാക്ട്സ്, കലണ്ടർ, ഗാലറി, ക്യാമറ, ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഫോണുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ വീഡിയോയും ക്യാമറയും സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലങ്ങനെയല്ല, ഇത് സ്റ്റിൽ ക്യാമറയാണ്. വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഈ റിയൽ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. റിയൽ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ MX പ്ലെയർ ഒക്കെ പോലെ അക്കാലത്തെ ഒരു നമ്പർ വൺ പ്ലെയറാണത്. ദെൻ സർവീസസ്, GPRS സർവീസസ് ആണെങ്കിൽ നമ്മുടെ 3G അതൊന്നും സപ്പോർട്ടാവില്ല, പഴയ GPRS ആണ്. പിന്നെ ഫയൽ, ഇത് മാനേജർ, പ്രൊഫൈൽസ്, ദെൻ തീമുകൾ, കണക്ഷൻ, എക്സ്ട്രാസ്, ടൂൾസ്, ഈ ടൂൾസിലാണ് സെറ്റിങ്സ് ഒക്കെ ഉള്ളത്. ഗെയിംസ്, ദെൻ എയർടെലിൻ്റെ സർവീസ്. ഇതിൽ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ നമ്മൾ പാമ്പ് ഒരു ആപ്പിള് തിന്നുന്ന ഗെയിമില്ലേ, ആ ഗെയിമാണ് ഇതിലുള്ളത്, കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ എവിടെയെങ്കിലും പോയിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലും ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പാമ്പ് ആപ്പിള് തിന്നുന്ന ഗെയിമാണ് അന്നത്തെ ആകെയുള്ളൊരു ആശ്രയം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് VGA ക്യാമറയാണ്, അതിൽ കണ്ടില്ലേ VGA ക്യാമറയാണ്. നമ്മുടെ ഇന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ 64 MP, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് തന്നെ 64 MB ക്യാമറ വെച്ചിട്ടാണ് നമ്മുടെ സാംസങ്ങിൻ്റെ. അപ്പം അന്ന് ആലോചിക്കണം, അന്ന് VGA ക്യാമറയാണ്, പക്ഷെ അന്ന് താരമായിരുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം. ശരിക്കും പറഞ്ഞാൽ മൊബൈലിൻ്റെ ആ കാലത്ത് ഇറങ്ങിയ മൊബൈലിൽ ഏറ്റവും ബെസ്റ്റ് മൊബൈൽ എന്ന് അവകാശപ്പെടാനുണ്ടായിരുന്ന ഒരു മോഡലാണ് നോക്കിയുടെ 6600. അപ്പോൾ 6600 കുറിച്ച് കൂടുതൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 2003 ഈ മോഡൽ ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ നിലവിലിത് അവൈലബിൾ അല്ല, ഇതിന് മുന്നേ കുറേ നാളുകൾ മുന്നേ തന്നെ ഇത് ഡിസ്കണ്ടിന്യൂഡ് ആയി. 122 grams ഇതിൻ്റെ ഭാരം. പിന്നെ ജോയിസ്റ്റിക് നാവിഗേഷനാണുള്ളത്. ഇതിൻ്റെ OS വന്നിട്ട് സിംബിയനാണ് ഇതിൻ്റെ OS. അക്കാലത്ത് സിംബിയൻ ആയിരുന്നു താരം, നോക്കിയുടെ എന്താ പറയുക ആ ഒരു ടൈമിലൊക്കെ സിംബിയൻ ആയിരുന്നു താരം. സിംബിയന്റെ 7.0 എന്ന് പറഞ്ഞിട്ടുള്ള OS ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ഇന്റേണൽ മെമ്മറി 6 MB ഉള്ളൂ. ഒന്ന് ആലോചിക്കണം, നമ്മൾ ഇക്കാലത്ത് എടുക്കുന്ന ഒരു ഫോട്ടോ വരെ ഈ 6 MB മേളിലുണ്ടാവും ചിലപ്പോൾ. അപ്പൊ ഇതിന്റെ ഈ അന്നത്തെ ഫോൺ മെമ്മറി എന്ന് പറയുന്നത് 6 MB ആണ്, 6 MB. പിന്നെ മെമ്മറി കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 32 MB വരെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. 32 GB അല്ല, 32 MB. ഓക്കെ, പിന്നെ ക്യാമറയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മെയിൻ ക്യാമറ, അതായത് റിയർ ക്യാമറ മാത്രമേ ഉള്ളൂ, സെൽഫി ക്യാമറ ഒന്നും അക്കാലത്തില്ല. പിന്നെ VGA ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാറെഡും ബ്ലൂടൂത്തും ആണ് ഇതിലുള്ളത്. ആദ്യം ഇൻഫ്രാറെഡ് ആയിരുന്നു അക്കാലത്ത് താരം, പിന്നെ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് പ്രൊഡക്റ്റുകൾ ഇറങ്ങിയപ്പോൾ ബ്ലൂടൂത്ത് ആയി. പിന്നെ അതുപോലെ തന്നെ GPS ഒന്നും അക്കാലത്തില്ല, GPS ഒന്നും ആ ഒരു ഓപ്ഷൻ ഒന്നും ഈ ഫോണിലില്ല. ഇത് ഏകദേശം 2 colors അന്ന് ഇറങ്ങിയത്. ഈ ഇപ്പം ഈ നമ്മൾ ഈ കാണുന്ന ഈ വൈറ്റും ബ്ലാക്കും ആ ഒരു കളറും ദെൻ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളറും, ഈ 2 colors ആണ് ഇത് അക്കാലത്ത് മോഡലുകൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് സ്റ്റിൽ ക്യാമറയാണ്, VGA ക്യാമറ ആണ് കേട്ടോ. 2.1 MP ആണെന്ന് തോന്നുന്നു, 2.1 MP അതാണ് ഇതിൻ്റെ പിക്സൽ സൈസ്. ഇനിയിപ്പോൾ വീഡിയോ ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോഴേക്കും മെമ്മറി ഫുള്ളാവും. അപ്പോ അങ്ങനെ നമ്മുടെ 6600 എന്ന മോഡല് നമ്മളിപ്പോ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇതേപോലുള്ള സ്വപ്നങ്ങൾ കാണണം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ അല്ലാണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ റീഫർബിഷ്ഡ് ഐറ്റംസ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ പുറം രാജ്യങ്ങളിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പഴയ മോഡലുകളുടെ റീഫർബിഷ്ഡ് ഐറ്റംസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള പഴയ മോഡൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.